ിൽഡ്രൻസ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൈറ്റ് വിക്റ്റേഴ്സിൻ്റെ പത്താം ക്ലാസ് ഇംഗ്ലീഷ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഹോപ്പ് എവറി വൺ ഓഫ് ഈസ് പ്രിപ്പയറിംഗ് വെൽ ഫോർ യുവർ എക്സാമിനേഷൻ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷ വളരെ കോൺഫിഡൻ്റായി ഫേസ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിവിഷൻ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഐ ആം അൻവർ വോക്കിംഗ് അറ്റ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദര

നമ്മുടെ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത ഇപ്രാവശ്യം നമുക്ക് അഞ്ച് പാർട്ടുകളായിട്ടായിരിക്കും തരുന്നത് അതിൽ ഓരോ പാർട്ടിനകത്തും എ എന്നും ബി എന്നും സെക്ഷൻസ് ഉണ്ടാവും എ സെക്ഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും ബി സെക്ഷൻ എന്നുള്ളത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് വണ്ണിൽ എ യും ബിയും രണ്ട് സെക്ഷനാണ് എല്ലാ അതിലെ എ സെക്ഷൻ എന്ന് പറയുന്നത് ആ ഫോക്കസ് ഏരിയ ബി സെഷൻ എന്ന് പറയുന്നത് നോൺ ഫോക്കസ് ഏരിയ സർ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പാർട്ട് ഒരു മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പാർട്ട് വൺ ഒരു മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ ആദ്യ ഭാഗത്ത് എ പാർട്ടിൽ നിന്നും ആറ് ചോദ്യങ്ങൾ ഉണ്ടാവും അതിന് നാലെണ്ണത്തിന് കുട്ടികൾ ഉത്തരം എഴുതണം രണ്ടെണ്ണം എക്സ്ട്രാ ആയിട്ട് കുട്ടികൾക്ക് ലഭ്യമാണ് ബി പാർട്ട് നോൺ ഫോക്കസ് ഏരിയ നമ്മൾ പറഞ്ഞതുപോലെ നോൺ ഫോക്കസ് ഏരിയ ആണ് അതിൽ നാല് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട് നാല് മാർക്കിനും കുട്ടികൾ ഉത്തരം എഴുതണം എന്നുള്ളതാണ് ഞാനത് ശ്രദ്ധിക്കുക ഏരിയ എനിക്ക് തോന്നുന്നു ബി സെക്ഷനിൽ വരുന്നത് സർ ആ എ സെക്ഷനിലെ ഫോക്കസ് ഏരിയയിൽ നിന്നും പ്രോസ് ഉൾപ്പെടുത്തുന്നു ബി സെക്ഷനിലെ നോൺ ഫോക്കസ് പോയമാണ് പോയംസ് ആണ് ഉൾപ്പെടുത്തി അതായത് പാർട്ട് വണ്ണിലെ സെക്ഷൻ ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോൺ ഫോക്കസ് പോയംസ് ആണ് അല്ലേ അതെ നോൺ ഫോക്കസ് പോയംസ് ആണ് നമുക്ക് പ്രത്യേകം അറിയാമല്ലോ നോൺ ഫോക്കസ് പോയംസ് പ്രധാനമായിട്ടും ഇൻ ബ്ലോയിംഗിൻ്റെ വിൻഡും പോയട്രി എന്ന രണ്ട് പോയംസ് ആണ് അതാണ് അതിലേതെങ്കിലും ആയിരിക്കും അവിടെ ചോദിക്കുന്നത് പാർട്ട് ടു രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അതിനകത്തും എ യും ബിയും പിരിവുകളുണ്ട് എ എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയയിലെ ഒരു പോയം ആയിരിക്കും അതിനകത്തു നിന്നുള്ള കോംപ്രിയെൻഷൻ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് സെക്ഷൻ എ യിൽ വരുന്നത് സെക്ഷൻ എ യിൽ വരുന്നത് സെക്ഷൻ ബിയിൽ ഒരു പ്രോസ് നോൺ ഫോക്കസ് ഏരിയയിൽ ഒരു പ്രോസ് ആയിരിക്കും പ്രോസ് ആണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും എ ബി രണ്ട് സെഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഫോക്കസ് ഏരിയയും അതുപോലെ തന്നെ നോൺ ഫോക്കസ് ഏരിയയും അല്ലേ സർ മൂന്നാമത്തെ മൂന്നാമത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് പാർട്ടിലും എ എ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പാർട്ട് പാർട്ട് ലാംഗ്വേജ് ലാംഗ്വേജ് ആണ് 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 ചോദ്യങ്ങളാണ് അവിടെ വരുന്നത് ബി പാർട്ടിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫറും പാസേജും പരിചയപ്പെടുത്തുന്നത് എത്ര സാധാരണ നാല് 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 അതായത് ഓരോ ഐറ്റത്തിനും ചോദ്യങ്ങൾ ഉണ്ടാവും ചോദ്യങ്ങളിൽ കുട്ടികൾക്ക് അഞ്ച് എ പാർട്ടിൽ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതിയാ മതിയാകും ബി പാർട്ടിൽ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും ലാംഗ്വേജ് നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത് പാർട്ട് 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 എ പാർട്ടിലാണ് വരുന്നത് ആറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഡിസ്കോഴ്സുകളാണ് നാല് ചോദ്യങ്ങൾ എ പാർട്ടിൽ മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതണം ഡിസ്കോഴ്സുകളായ ലെറ്റർ ഡയറി ക്യാരക്ടർ സ്കെച്ച് അപ്രീസിയേഷൻ പോയത്തിന്റെ അപ്രീസിയേഷൻ തുടങ്ങിയവ അവിടെ ചോദ്യങ്ങളായിട്ട് തുടങ്ങിയ ബിയില് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അവിടെ മൂന്ന് ചോദ്യങ്ങൾ തരും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതണം അവിടെ വരുന്നത് കൂടുതലും നോട്ടീസ് പ്രൊഫൈല് കോൺവേഴ്സേഷൻ തുടങ്ങിയ ചോദ്യങ്ങളായിരിക്കും ചോദ്യങ്ങളാണ് ഓക്കെ സർ അഞ്ചാമത്തെ അഞ്ചാമത്തെ പാർട്ട് പാർട്ടിൽ എട്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ ഒരു പ്രത്യേകത അവിടെ പാർട്ട് എ മാത്രമേ ഉള്ളൂ ബി പാർട്ട് ഇല്ല അതായത് ആദ്യത്തെ നാല് പാർട്ടുകൾക്കും രണ്ട് സെഷൻ ഉണ്ട് ഈ അഞ്ചാമത്തെ സെഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അത് മാത്രമുള്ള അത് നിങ്ങൾക്കറിയാം എട്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി ഇരുപത് വേർഡ്സിൽ കുറയാതെ എഴുതുക എന്നുള്ളതാണ് സ്പീച്ച് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് അവിടെ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷ വരെയും നമ്മുടെ കുട്ടികൾ ഏഴ് മാർക്കിന് വരെയുള്ള ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം എട്ട് മാർക്കിനുള്ള ചോദ്യങ്ങളും ഉണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു അതായത് നമ്മുടെ ഇപ്രാവശ്യത്തെ എസ് എൽ സി ക്വസ്റ്റ്യനെ അഞ്ച് പാർട്ടുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് അതിൽ ആദ്യത്തെ നാല് പാർട്ടുകൾക്കും എ ബി എന്ന് പറയുന്ന രണ്ട് സെഷൻസ് ഉണ്ട് അവസാനത്തെ പാർട്ട് പാർട്ട് ഫൈവിൽ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ്ലി ഡിസ്കോഴ്സസ് ആണ് അതിനകത്ത് ഡീൽ ചെയ്തിരിക്കുന്നത് ഇതാണ് നമുക്ക് കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ള കാര്യം സർ നമ്മളിനി യൂണിറ്റിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ പത്താം ക്ലാസ്സിലെ ഏതൊക്കെ യൂണിറ്റുകളാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചിൽഡ്രൻ മേ ബി ഫെമിലി വിത്ത് ഓൾ ദി യൂണിറ്റ്സ് ഇവൻ ദോ ദേ നോട്ട് ഗെറ്റ് ഓൾ ദ ക്ലാസസ് ത്രൂ ഡയറക്ട് ക്ലാസസ് ദേ ഹാവ് സീൻ മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസ് ഓൺ ഓൺലൈൻ അവിടെ നമുക്കറിയാം അഞ്ച് യൂണിറ്റുകളാണുള്ളത് അഞ്ച് യൂണിറ്റിൽ ഓരോ യൂണിറ്റിനകത്ത് രണ്ട് പ്രോസും ഒരു പോയുമുണ്ട് അത് അങ്ങനെ മൊത്തം പതിനഞ്ച് ടെക്സ്റ്റ് കുട്ടികൾക്ക് പഠിക്കാൻ ആയിട്ട് നമ്മൾ നൽകിയിട്ടുള്ളത് അറിയാം അഞ്ച് യൂണിറ്റിലായിട്ട് അഞ്ച് യൂണിറ്റിലായിട്ട് മൂന്നെണ്ണം വീതം പതിനഞ്ചെണ്ണം കുട്ടികൾക്ക് പഠിക്കാനുണ്ട് അതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ആ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പരിചയമുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇനിയിപ്പോൾ പാഠഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ അത് കുറച്ചുകൂടി ചുരുക്കി അവരുടെ മുന്നിൽ ചില ഇവന്റ്സുകളായിട്ടോ മറ്റോ അവതരിപ്പിക്കാൻ വൈസ് ആ ഓർഡേഴ്സ് നമുക്കൊന്ന് ഓർഡറിൽ ഒന്ന് പാഠഭാഗം മൊത്തം പഠിച്ച് കാണാൻ പഠിച്ചു വരിക എന്ന് പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ല കുട്ടികളത് പോയിന്റുകളാക്കി പഠിച്ച് ചുരുക്കി ചുരുങ്ങിയ വാചകങ്ങളിൽ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷയെ ഫേസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ യൂണിറ്റിലുള്ള ഒരു ലെസൺ ആണല്ലേ സാർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ട്രീ റസ്ക് ഇൻ ബോണ്ടിൻ്റെ നമുക്ക് ആ പാഠത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം അല്ലേ സാർ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ട്രീ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ റസ്ക് ബോണ്ട് എഴുതിയ ആ ലെസണിൽ നിന്നുള്ള മെയിൻ ഇവൻസ് ആണ് Uh, namaka even say that The old banyan tree was a friend of the boy. The tree gives the boy happiness. A small gray squirrel becomes his friend and takes food from his hands. In spring, birds flock on its branches. The boy builds a platform on the tree to read books. One afternoon, he watches a fight between a cobra and a mongoose. The mongoose is a clever and aggressive fighter. ക്രോ ഇസ്കിൽഡ് ബൈ ദബ്രോംഗോസ് ദബ്ര ഡ്രാക്സ് ഇറ്റ് ടു grandfather happy to know that mongoose is the winner the white rat and the gray squirrel develop a bond and the boy discovers three white babies of ഗ്രേ സ്കിരൽ ഓക്കെ ഏറ്റവും നമുക്ക് സന്തോഷം തരുന്ന ഒരു പാട്ട് കൂടെയാണ് ആ ബേബി സ്കിരൽസിനെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു അപ്പോൾ ഈ തരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഇവൻസ് ഓർത്ത് വെച്ചിട്ട് അതിനൊരു സീക്വൻസ് ആയിട്ട് പഠിക്കുകയാണ് ഏറ്റവും നല്ലൊരു തന്നെ ക്യാരക്ടർ ഷെയ്ഡ്സും കൂടി നമ്മൾ പ്രത്യേകമായിട്ട് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ സർ നമുക്ക് അടുത്തൊരു ലെസനും കൂടി ഓക്കെ നോക്കാം സാർ നമുക്ക് സ്നേക്ക് ആൻഡ് ദ മിറർ നമുക്കറിയാം ഇസ് റിട്ടേൺ ബൈ ഫേമസ് റൈറ്റർ വൈക്കം മുഹമ്മദ് ബഷീർ

it coils around his arm and spread out its hood. the uh, terrified narrator sits like a stone image in flesh. the snake sees its reflection in the mirror. it starts admiring itself and slithers down towards the mirror. homeopath gets up and runs out. next day he returns to his room and finds his things robbed. only his dirty vest remains.

ഇത്തരത്തിലുള്ള പോയിന്റുകളാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഡിസ്കോഴ്സ് ഏത് ഏത് നമുക്ക് അത് സഹായിക്കും ഓക്കെ സർ സർ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ലെസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഡോക്ടർ എ ജെ ക്രോൻ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്നുള്ളതാണ് അല്ലേ സർ അതിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു നരേറ്റർ ഉണ്ട് ഡോക്ടർ എ ജെ ക്രോനാണ് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് മിസ്റ്റർ ജോൺ ആണ് അല്ലേ സർ അപ്പോൾ മിസ്റ്റർ ജോണിൻ്റെ ഒരു ട്രേഡ്സ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ സമറൈസ് ചെയ്യാൻ പറ്റും ആക്ച്വലി വാസ് എ ഷോർട്ട് ആൻഡ് ഫെയർ വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ ക്ലിയർ ബ്ലൂ ഐസ് ഇൻ ഹെയർ റിസീഡിങ് ഫ്രം മിസ് ഫോർ ഹെഡ് ആൻഡ് ഡാർക്ക് സ്യൂട്ട് സോബർ ടൈ റിംലെസ് സ്പെക്ടക്കിൾ സീരിയസ് ട്രബിൾ ഡിഫിഡൻ്റ്

Uh, narrator sees a passenger in the promenade deck. he notices the same man with his wife next day. she compels her husband to talk to the doctor. john offers his visiting card. narrator realizes john's field of work, youth welfare. doctor recalls past incidents at the landlady's attic. young john falls into bad company, loses money in gambling. he steals money from office, attempts suicide. saved by the doctor, landlady and surgeon.

Uh, even say she again. says that uh, whenever he, we hear Africa, we'll be thinking about uh, people with uh, uh, curly hair and black, black, black uh, color. chocolate-colored body. That, that's actually a single story about yeah, the Africans. That, yeah, that's We it. also think that those people are um, means uneducated. Yes, but uh, uh, the, the uh, actual side is different. That's why uh, her American friend was shocked uh, by that uh, by her language uh, uh, when she heard the language English. of uh, um, Adichie.

Studying in a Texas school. She is hardworking and studious, a good athlete, ambitious, determined. Uh, she was nicknamed Bean Paul and String Bean. Uh, she was a straight A grade student since first grade. She worked hard and expected the scholarship jacket. She was upset at the sudden change of policy, angry at her grandfather and the board, and overjoyed on getting the scholarship jacket. Yes. so she one more problem to get that scholarship jacket yes. actually uh, she was frustrated when she happened to hear over here the talking or the talk of uh, their her teacher, teacher, her teachers as well as uh, the second incident was that uh, principal asked her to pay some money 15 dollars 15 dollars Uh, that was a change in the policy. Yeah, yeah that's right. Okay. It, there are uh, uh, characters like principal, grandfather. Grandfather is an important character in that story. Satyathil, uh, our <zeor> story, uh, then, ne, ouris 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 sandarbhathil ani pettanu tirichu vidanu oru character ata grandfather maragi. Adhe thena ouris sentence analysis. Wise decision that he has taken that he will not pay for a scholarship, scholarship jacket. jacket. Okay, so, that's good. Okay. And again, uh, Mr. Skimmed as well as um, Boone teachers, yes, teachers like that. Also.

കാണാതെ പഠിക്കാൻ ശ്രമിച്ച അവസാനം ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ് പരീക്ഷാ ഹാളിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് പോയിന്റ് സമ്മറി ഒരു സമ്മറി പോയിന്റ് വൈസ് നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ വൈൽ വി ആർ അറ്റൻഡിങ് പാസേജസ് ആൻഡ് വൈൽ വൈ ആർ അറ്റംറ്റിങ് ഡിസ്കോഴ്സസ് ഓക്കെ

Uh, grandfather is aged 65 he, even though he is old he is lively and agile he constantly jogs and pinches the maids and cooks he is very friendly and uh, he is sympathetic lovable and uh, he loves wanga very much yeah right okay. and again aliakin also is a character by even though he is not directly in the picture yes is also a main character in that because he is the shoemaker who uh, keeps Vanga as the apprentice. Apprentice. Okay. And even uh, his cruel behavior to this boy, treating ill-treating to the uh, towards Vanga, so much problems are there. <laughs> yes. So yes. I think he is only business-minded. Yeah. See, one thing I uh, very strike to me is uh, Vanga. Uh, at a time, he says to his grandfather, "I would I would have run back to the village."

wanga leads a life of suffering and ill-treatment he does not go to bed on a christmas eve his master and mistress go to church he begins to write a letter to grandfather he narrates uh, the cruelties he had to suffer he remembers his good old days with grandpa he requests his grandpa to take him back home he finishes the letter puts it in envelope he runs to post of, post the letter ഹി ഡ്രീംസ് ഓഫ് ഗ്രാൻഡ് ഫാദർ റീഡിംഗ് ദ ലെറ്റർ ടു ദ കുക്സ് അപ്പോൾ വലിയൊരു സ്റ്റോറിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ നമ്മളത് പോയിൻറ്റ് വൈസ് ആക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം ഇറ്റ് ഗോസ് അപ് ടു ടെൻ നോർട്ട് ട്വൽപ്പ് ആ ഇത് ഏറ്റവും നല്ലൊരു രീതിയാണ് പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും സ്വീകരിക്കാവുന്ന ഒരു രീതി കൂടിയാണ് അല്ലേ സാർ ഏ തീർച്ചയായിട്ടും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ പാഠങ്ങൾ പഠിക്കുമ്പോൾ അത് കോംപ്രിഹെൻഡ് ചെയ്യാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതിൽ നിന്നും പോയിന്റുകൾ കുറിച്ചെടുക്കാനും ഒക്കെ കഴിയണം അതാണ് കുട്ടികളിൽ ഉണ്ടാകേണ്ട ഒരു ശീലമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിഫ്ലക്റ്റ് ചെയ്യാറുള്ളത് പഠിച്ച പാഠമാണെങ്കിലും അതിൽ നിന്നും തന്നിട്ട് അതിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട് വി പാസേജ് നമുക്ക് പാസേജും കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും അതെ ഇതിന്റെ കൂടെ പാസേജ് കൂടെ ഒന്ന് പറയുന്നത് നന്നായിരിക്കും ഡെഫിനറ്റ്ലി സർ നമുക്കിവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു പാസേജസ് വരുന്നത് എങ്ങനെയാണ് നമുക്ക്

And had just set up a practice in a working class district of London. On a foggy November night, towards 1 o'clock, I was awakened by a loud banging on the door. Hurriedly, I threw on some clothes and went downstairs. It was a sergeant of police in dripping helmet and cape, mistily outlined on the doorstep. A suicide case, he told me abruptly, in the lodgings around the corner. I had better come at once. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പാസേജ് സോ വി ഹാവ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗവൺ അലോങ് വിത്ത് ദിസ് പാസേജ് തീർച്ചയായിട്ടും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം

ആ ടെക്സ്റ്റ് പാസേജിൽ നിങ്ങൾ കണ്ടതാണ് അവസാനത്തെ സെൻറ്റൻസ് അതായിരുന്നു ആ സെൻറ്റൻസ് വായിക്കുക ആ സെൻറ്റൻസിനകത്ത് ഒരിടത്തും തന്നെ ആര് സംസാരിക്കുന്നു എന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ അതിൽ നിന്ന് ആ ഒരു ഇൻഫറൻസ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും ആരോടാണ് ആ സംസാരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ആരാണ് ആരോട് സംസാരിച്ചത് എന്ന് പറയണമെങ്കിൽ അത് മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ദാറ്റ്സ് വാട്ട് അത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും വരുന്നതാണ് അപ്പോൾ പാഠഭാഗങ്ങൾ കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത് പാഠഭാഗങ്ങളെ മനസ്സിലാക്കി പഠിക്കുകയും ആ മനസ്സിലാക്കിയ പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ചോദ്യം നിങ്ങൾക്ക് ചോദ്യം മാത്രമായിട്ടല്ല തരുന്നത് ആ ടെക്സ്റ്റും കൂടെ ചേർത്താണ് തരുന്നത് പാഠത്തിൻ്റെ ടെക്സ്റ്റ് കൂടെ തരുന്നതുകൊണ്ട് ആ ടെക്സ്റ്റ് നിങ്ങൾ വൃത്തി ഭംഗിയായിട്ട് പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ വായിച്ചായിരിക്കും എങ്കിലും ഒന്നുകൂടി വായിച്ചു നോക്കുകയും നിങ്ങൾക്ക് വായിക്കാൻ രണ്ട് സമയമുണ്ടെന്നുള്ള ഓർക്കുക ഒന്ന് കൂൾ ഓഫ് ടൈമും ഒന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്ന സമയവും രണ്ട് സമയത്തും സൂക്ഷ്മമായി വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ സാർ സാർ അടുത്ത് നമുക്കുള്ളത് ടെക്സ്റ്റൽ പോയംസ് ആണ് അല്ലേ അതെ വിൽ ഡിസ്കസ് ദാറ്റ് ഓർസോ അതും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഒരു സെഷൻ മൈൻഡപ്പ് ചെയ്യാൻ തോന്നും ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ അഞ്ച് യൂണിറ്റിൽ അഞ്ച് പോയംസ് ഉണ്ട് അതിൽ മൂന്നെണ്ണം നമ്മുടെ ഫോക്കസ് ഏരിയയിലും രണ്ടെണ്ണം നോൺ ഫോക്കസ് ഏരിയയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പോയത്തിൽ നിന്ന് നമുക്ക് ഒരു കോംപ്രിഹെൻഷൻ സ്റ്റൈൽ ക്വസ്റ്റ്യൻസും വരാം അതോടൊപ്പം തന്നെ അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യങ്ങളും വരാം കോംപ്രിയെൻഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറച്ച് വരികൾ നമുക്ക് തന്നിട്ട് കുറച്ച് സം ലൈൻസ് ഫ്രം ദ പോയം വിൽ ബി ഗിവൺ ആൻഡ് ബിലോ ദാറ്റ് ദാർ വിൽ ബി സം ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ഉത്തരം എഴുതുക എന്നുള്ളതാണ് കോംപ്രിയെൻഷൻ എന്ന് പറയുന്നത് അപ്രീസിയേഷൻ കുറച്ചുകൂടി ഒരു ഉയർന്ന തലമാണ് ഡിസ്കോഴ്സ് ആയിട്ടാണ് അത് വരുന്നത് അത് നമ്മൾ ഡിസ്കോഴ്സുകൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം നമുക്ക് ഓരോ പോയംസ് ഏതാണെന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് രണ്ടാമത്തതിനകത്ത് ബ്ലോയിങ് ഇൻ ദ വിൻഡ് മൂന്നാമത്തതിനകത്ത് ദ ബാലഡ് ഓഫ് ഫാദർ ദ ഗിരിഗൻ നാലാമത്തതിൽ പോയട്രി അഞ്ചാമത്തതിൽ മദർ ടു സൺ അങ്ങനെ അഞ്ച് പോയംസാണുള്ളത് അതിൽ ആ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ആ ഒന്ന് അല്ലെങ്കിൽ ചോദ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം നന്നായിരിക്കും സർ ഇവിടെ നമുക്കൊരു ടെക്സ്റ്റൽ പോയമാണ് ഉള്ളത് റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ വാസ് വെറി നൈറ്റ് ആൻഡ് ഡേ ഫോർ ഹാഫ് ഇസ് ഫ്ലോക്ക് ഫെയർ ഇൻ ദർ ബേർഡ്സ് ഓ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ വൺസ് വൈൽ ഹി നോഡർ ഇൻ എ ചെയർ അറ്റ് ദ മോത് അവർ ഓഫ് ദ ഈവ്

ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ സെറ്റ് ആണോ ടു സെറ്റ് ആണോ എന്നൊക്കെയുള്ള ചോദ്യത്തിൽ നിന്നും പ്രത്യേകം നോക്കുകയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പോയറ്റിക് ഡിവൈസുകളെ കുറച്ചും കൂടി ഡെപ്തായിട്ട് മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ആ പാർട്ടിലേക്ക് പോകുമ്പോഴാണ് ഡിസ്കസ് ചെയ്യുക ആണ് എങ്കിൽ പോലും അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാൻ കഴിയണം പോയൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ സൈഡിൽ നോട്ട് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കണം ഒന്ന് സീ ദ പോയത്തിൻ്റെ പേര് പേര് കൃത്യമായി പറയണം ആൻഡ് ഹൂ ഇസ് ദ പോയറ്റ്

ഓക്കെ നമ്മുടെ അവസാനത്തെ യൂണിറ്റ് അഞ്ചാമത്തെ യൂണിറ്റിൽ തന്നെ നമുക്ക് മദർ ടു സൺ എന്നുള്ളൊരു പോയമാണ് ഉള്ളത് യഥാർത്ഥത്തിൽ അതിൽ മദർ ടു സൺ എന്നുള്ള പോയം മാത്രമേ ഉള്ളൂ അതിനകത്ത് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്ന ഒരു പോയം അതുകൊണ്ട് ആ അതെ ലാങ്ക്സ്ട്രിങ് ഹ്യൂക്സിൻ്റെ വളരെ മനോഹരമായ മനോഹരമായൊരു പോയമാണ് വിച്ച് ദ മദർ അഡ്വൈസിങ് ഹെർ ചൈൽഡ് ദാറ്റ് ഹൗ ഹാർഡ് ഹെർ ലൈഫ് ഹാസ് ബീൻ ഓക്കെ അതുപോലെ ആ പോയം തരുന്ന വലിയൊരു സന്ദേശമുണ്ട് സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് പറയാം നെവർ ഗിവപ്പ് എന്ന് പറയുന്ന ഒരു സന്ദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൈറ്റ് വിക്റ്റേഴ്സിൻ്റെ എസ് എസ് എൽ സി ഇംഗ്ലീഷ് റിവിഷൻ എപ്പിസോഡ് വൺ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് നമുക്ക് മദർ ടു സൺ എന്ന പ്രശസ്തമായ പോയത്തിലെ ആ ഒരു മെസ്സേജോട് കൂടി ഭയൻ്റെ പി എം എന്ന് കരുതുകയാണ് സോ നെവർ അപ്പ് പ്രിപ്പയർ വെൽ ഫോർ എക്സാമിനേഷൻ ബി കോൺഫിഡൻറ്റ് നന്നായി പരീക്ഷ എഴുതുക എല്ലാവിധ ആശംസകളും എല്ലാവർക്കും എ പ്ലസ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതുകൊണ്ട് അതെ തീർച്ചയായിട്ടും സോ ബെസ്റ്റ് വിഷസ് താങ്ക് യു ഡിയർ ചിൽഡ്രൻ ഇറ്റ്സ് ടൈം ടു സൈൻ ഔട്ട്